ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റോസ്റ്റ് ആണ്, മഷ്റൂം റോസ്റ്റ്. സ്ഥിരമായിട്ട് നമ്മൾ ദോശ, ഇഡ്ഡലി ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മടുത്തു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഡിഫറെന്റ് വെറൈറ്റീസ് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കും. അപ്പൊ അതേപോലത്തെ ഫുഡ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് ആണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോ 200 ഗ്രാംസിന്റെ ഒരു ഈ ഒരു പാക്ക് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ മഷ്റൂം ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ആദ്യം കഴുകിയിട്ട് വൃത്തിയാക്കി അത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ മഷ്റൂമും കുറച്ച് കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതേമാതിരി തന്നെ സവാള അതേ കൊത്തി കൊത്തി ആണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഓൾറെഡി ഇതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പച്ചമുളക് അതും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ പേസ്റ്റ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വേണ്ടത് ആവശ്യത്തിന് എണ്ണ, മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുള്ളത്, 1 തക്കാളി അതും ചെറുതാക്കി സവാള അരിഞ്ഞ പോലെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. പാൻ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ സവാള ഇടാം. സവാള ഇട്ട് വഴറ്റാം. ഇപ്പൊ തന്നെ നമുക്ക് ഇത് ബാക്കിയുള്ള ഈ പച്ചമുളകും അതേമാതിരി തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ഒക്കെ ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി ചെറുതായി, സവാള ചെറുതായി വാടുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഈ മല്ലിപ്പൊടി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഈ ഗരം മസാല ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരേ സൈസ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം, 1-2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റ് കഴിയുമ്പോ തക്കാളിയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം അതിലേക്ക് ചേർക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കണം. നല്ലോണം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഈ മഷ്റൂം അതിലൊന്ന് വേവണല്ലോ. നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം.
ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഈ മഷ്റൂം ഒക്കെ നല്ല കുക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറുതായിട്ടാണല്ലോ ഇതില് അരിഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റണം മസാല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം ഒന്ന് വറ്റണം അതിനു വേണ്ടിയിട്ട് നമുക്ക് തുറന്നു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യാം वेलो पचीटें नमक इन इे कुछ या टोमाटो सोस कुछ आड्डे अब या आदमी पर अब वेणी चेरता मैं टेस्ट कुछ ना इष्टा वेट तिकानी टोमाटो सोस चेरती नमें मश्रूम मसाल रेडी इन कुछ मल तूवीट नमुक स्टव ऑफ റോസ്റ്റ് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല ചൂടായിട്ടുണ്ട് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം ട്ടോ പിന്നെ നമ്മൾ ദാ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇത് ഉപ്പൊക്കെ ഇട്ടുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് ഒഴിച്ചിടും ഇതിനു മുകളിലായിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോ ഇങ്ങനെ ദോശ മുരിഞ്ഞിരിക്കുന്ന മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ മസാല സ്പ്രെഡ് ചെയ്തു കൊടുക്കാം നല്ലോണം സ്പ്രെഡ് ചെയ്തു കൊടുക്കാം प्लेट और मसाल मश्रूम पोस्ट रेडी ना तीन दोशमा उ अड़ियों मुरी वर समय नमुक मसाल अड़ी वे सैड स्प्रेड रोस्ट रेडी आई नमक नमुक ओर रोस्ट മുള്ളായിട്ട് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കുറച്ച് ഒറ്റിച്ച് ഒഴിക്കുന്നുള്ളൂ ഇന്ന് മുരിഞ്ഞു കിട്ടുമ്പോൾ ഈ സമയത്ത് നമുക്ക് മസാല ചേർക്കാം മസാല എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കാം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം क्रिस्पी मश्रूम रोस्ट रेडी आईटे ट्राई चेक नोक ना क्रिस्पी आई ट्राई निर्मी कमेंट अब इन वीडियो का बाय।